വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ പരിപാലിച്ചു കൊണ്ടുവരുന്ന ഒരു തർബിയത്ത് വാപ്പയോ ഉമ്മയോ ചെയ്യുന്നുണ്ടെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നു. ഒരു അവകാശം നമ്മുടെ മക്കളോട് നമുക്ക് തോന്നുന്നു അല്ലേ, എന്തേ എന്റെ കുഞ്ഞിന് ഞാൻ ആ ഭക്ഷണം കൊടുത്തത്, എന്റെ കുഞ്ഞിന് ആവശ്യമായത് വാങ്ങിക്കൊടുത്തത് ഞാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് കേൾക്കണം, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹും ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പൊ അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ടേ, ആലോചിക്കാം. നിങ്ങളുടെ മക്കള് നിങ്ങളാണ് വളർത്തുന്നത് എന്നതുകൊണ്ട് എന്റെ മോൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ ഇഷ്ടം പോലെ വളരണമെന്നും അവരെ വളർത്തിക്കൊണ്ടുവരുന്നവൻ ഞാനാണ്, അതുകൊണ്ട് എന്റെ മക്കളോട് എന്റെ മക്കൾക്ക് ഞങ്ങളോട് പ്രതിബദ്ധതയോ സ്നേഹമോ വേണമെന്ന് ഒരു വാപ്പയോ ഉമ്മയോ അന്യായമായും കുതിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? റബ്ബന എന്ന് പറഞ്ഞ പോലെ മക്കളെ ഞാൻ വളർത്തിയിട്ടുണ്ടല്ലോ. ഖുർആൻ പറഞ്ഞു, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈ ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. അത്ഭുതമാണ് ഖുർആനിന്റെ പ്രയോഗങ്ങൾ. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, ഒരു മനുഷ്യനോട് അല്ലാഹു കൽപ്പിച്ചു നിന്റെ ഉമ്മയെയും വാപ്പയെയും ശരിക്കു നോക്കണേ എന്ന്. മാതാപിതാക്കളുടെ കടമ ബാധ്യതയോ അല്ല നമ്മുടെ വിഷയം, പക്ഷേ ദുആയിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അള്ളാഹു മക്കളോട് കൽപ്പിച്ചു മാതാപിതാക്കളെ നോക്കണം, നന്മ ചെയ്യണം, വാക്കും അപ്പാക്കുമെന്ന്. എന്നിട്ട് അടുത്ത അള്ളാഹു പറയണത് ഒരുപാട് ക്ഷീണവും ത്യാഗവും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ ഗർഭം ചുമന്നത്. നിന്നെ ഗർഭം ചുമന്നത്, നിനക്ക് മുലയൂട്ടിയത്, ഉമ്മാന്റെ കഥയാ പറയണത്. അള്ളാഹു പറഞ്ഞതോ ഉമ്മയെയും വാപ്പയെയും നോക്കണം, പിന്നെ പറഞ്ഞത് ഉമ്മാന്റെ കഥയാ. അപ്പൊ എന്തേ വാപ്പാനെ പറയാഞ്ഞത്? അള്ളാഹു ചാല വാപ്പാനെ പറ്റി പറഞ്ഞിട്ടില്ല. മാതാപിതാക്കളെ നോക്കണം എന്ന് അള്ളാഹു മനുഷ്യനോട് വസീയത്ത് ചെയ്തു. എന്നിട്ട് ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, നിന്റെ ഉമ്മ ഒരുപാട് ക്ഷീണത്തിനു മേൽ ക്ഷീണമായിട്ടാണ് നിന്നെ ചുമന്നു കൊണ്ടുവന്നത്. ഗർഭമുള്ള പെണ്ണുങ്ങൾക്ക് ഛർദിയോട് ഛർദിയ, തിന്നാൻ വയ്യ, എണീക്കാൻ വയ്യ, മസിൽ കയറുന്ന ഉറക്കം വരുന്നില്ല, എന്തെല്ലാം പ്രയാസങ്ങൾ. അപ്പൊ വാപ്പാനെ പറ്റി എന്തേ വാപ്പാന്റെ വാപ്പാനെ നോക്കണം എന്നുള്ള പറഞ്ഞു, പക്ഷെ വാപ്പാന്റെ ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? വാപ്പ നമുക്ക് ചെയ്തിരുന്നത് മക്കള് കാണുന്നുണ്ട്. വാപ്പയല്ലേ സ്ലേറ്റും പെൻസിലും ഒക്കെ, അതൊന്നും ഇപ്പൊ ഇല്ല, ആയിക്കോട്ടെ, നമ്മുടെ സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നത് വാപ്പയാണല്ലോ, അതൊക്കെ എനിക്ക് മേടിച്ചു തരുന്നത് വാപ്പയാണല്ലോ, സാധനം വാങ്ങിക്കാനുള്ള പൈസ തരുന്നത് വാപ്പയെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. വാപ്പ തർബിയത്ത് ചെയ്യുന്നുണ്ടോ? വാപ്പ നമുക്ക് എന്തോ നൽകുന്നുണ്ടോ എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഉമ്മയെ ഉമ്മ ചെയ്യുന്നത് നീ കാണും. നീ വിചാരിക്കും വാപ്പ കൊണ്ടുവരുന്നത് ഉമ്മ കുക്ക് ചെയ്ത് തരുന്നല്ലേ ഉള്ളൂ, ഉമ്മപ്പ എന്താ ചെയ്തത്? അത് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു, നിന്റെ ഉമ്മ നിനക്ക് ചെയ്തത് നിനക്ക് ഓർമ്മയില്ലല്ലേ. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് മോനെ നിന്റെ ഗർഭം ചുമന്ന് പ്രസവിച്ചത് നിന്റെ ഉമ്മ. ഉമ്മാന്റെ കഥ പറഞ്ഞത് വാപ്പാന്റെ നീ കാണുന്നുണ്ടല്ലോ. ഈ രണ്ട് വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ട് അല്ലാഹു പഠിപ്പിക്കുകയാണ്, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഇങ്ങനെ ഞങ്ങൾ വളർത്തുന്ന മക്കൾ. പ്ലസ് ടുവിന്റെ പ്രായമാകുമ്പോ, കോളേജിലേക്ക് പോകുന്ന പ്രായമാകുമ്പോ, ശരീരത്തിൽ ഒരൽപ്പം മസിലുകളും പേശികളൊക്കെ ഒന്ന് ബലിഷ്ടമാകുന്ന നേരമാകുമ്പോൾ സ്വന്തം വാപ്പയെയോ ഉമ്മയെയോ തള്ളി പറഞ്ഞാൽ അത് സഹിക്കാൻ എവിടെ കൊണ്ടുപോയി വെക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും? എവിടെയാണ് സങ്കടം വെക്കുക? എങ്ങനെയാ നമ്മളെ മക്കളെയൊക്കെ നോക്കുന്നത്? അവർക്ക് ചൂട് കൊടുക്കുന്നുണ്ടോ? അവർക്ക് പറ്റിയ ഡ്രസ്സ്, എന്തെല്ലാം ചുരുക്കുള്ള ഡ്രസ്സുകള്, എന്തെല്ലാം ആഭരണങ്ങള്, അവരേറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, ഏറ്റവും നല്ല ഫുഡ് തിന്നണം, അവർക്ക് ഒന്നും കുഴപ്പം വരരുത്. യാ അല്ലാഹ്, കുട്ടികളെ ചൊല്ലിയിട്ടായിരിക്കും കുടുംബത്തിൽ കശപിശ വരെ ഉണ്ടാവുക. ജ്യേഷ്ഠനും അഞ്ചനും ഒരുമിച്ച് താമസിച്ചിട്ട് ജ്യേഷ്ഠനും അഞ്ചനും മക്കളുണ്ടായപ്പോഴേക്കും അടിച്ചു പിരിഞ്ഞിട്ടുണ്ടാവുക. കുട്ടികളെ ചൊല്ലിയിട്ട് യാ അല്ലാഹ്, അപ്പൊ വലിയ മനുഷ്യന്മാരായ ഒരാളുണ്ട്, അവർക്ക് ഒന്നൊരു കുഴപ്പമില്ല. ഈ ജനിച്ചു വളർന്ന രണ്ട് കുട്ടികളുടെ കശപിശയെ ചൊല്ലി വലിയൊരു കുടുംബം തകർന്നു. എന്താ ഇതൊക്കെ? നിന്റെ മക്കളെ നീ നോക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ നീ നോക്കിയ മക്കൾ നീ പറഞ്ഞത് കേൾക്കാതെ വരുമ്പോൾ നിനക്ക് വിഷമം തോന്നുന്നുണ്ടല്ലേ. സ്വാഭാവികമാണ്.
ربنا تربية جيّن پريبالي كنن ربنا آ رب ننجل اوڑ چودي كنن دم ادان لا تسألني رزق غدن فإني لم أسألك غب عبادة غدن نالت بچنم നിന്റെ ഇന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് നിന്റെ റബ്ബ് അപ്പോൾ അല്ലാഹുവിനോട് നീ എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു നിന്റെ മക്കൾ നിന്നോട് കടപ്പാട് കാണിച്ചില്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മളോട് നമ്മുടെ മാതാപിതാ നമ്മുടെ മക്കൾ അവരുടെ വിധേയത്വം കാണിച്ചില്ലെങ്കിൽ എന്തൊരു വേദന എന്തൊരു വിഷമം ഉമ്മാ കുറക്കല്ല അപ്പാക്ക് സമാധാനമില്ല ഗൾഫിലൊക്കെ കഴിയുന്ന വാപ്പന്മാരുടെ അവസ്ഥ എന്താ തീ തന്നെയാണ് എന്തൊക്കെ നാട്ടിൽ നടക്കുന്ന കഥകൾ എന്നാണ് ربنا شودي كامبرا نو الله مكالا باتشانا غودو كندو وسترن غودو كندو الا نينجل شيئا تربيتي ادري بلا كاريكي امتودي مكالا ورثي انا مالتي اندي نيجي مكالا ورثان الله ورثي وسانجنير وديكي وندنجرم وندنجرم why لكي تيجي كودو تتنموني ഇന്നവനെ വേണ്ട വസ്ത്രം കൊണ്ട് കുളിപ്പിച്ചിട്ടുണ്ട് അവൻ ഒരുക്കിയിട്ടുണ്ട് അവൻ ഉറക്കിയിട്ടുണ്ട് ഇതൊക്കെ ഒരു നാനിക്ക് ചെയ്യാൻ പറ്റിയ സംഗതിയാണ് ഒരു വേലക്കാരിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ സംഗതിയാണ് ഇതൊക്കെ ഉമ്മ ചെയ്യേണ്ടത് എന്താണ് വാപ്പ ചെയ്യേണ്ട തർബിയത്ത് എന്താ മക്കളൊക്കെ കണ്ട് വളരെയാണ് ഇപ്പോ എന്താണ് ചെയ്യാ മുഞ്ഞുണ്ടി മാഷൊക്കെ പറഞ്ഞാൽ എന്താണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും എന്ന് പറഞ്ഞ മാതിരി നമ്മളങ്ങോട്ട് വളരെയാണ് മക്കൾ അങ്ങോട്ട് ഷവർമയും റോസ്റ്റൊക്കെ തിന്നിട്ടുണ്ട് വളരെയാണ് നമ്മൾ മക്കളെ വളർത്തുന്നുണ്ടോ എന്താ വിഷയം مكالا ولطي تللو പതിനഞ്ച് വയസ്സ് വരെ യൗവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ് പതിനഞ്ച് കൊല്ലം ആനക്കുട്ടിക്ക് പോലും പതിനഞ്ച് കൊല്ലം അതിന്റെ ശൈശവമില്ലെന്ന ആനന്റെ കുട്ടിക്ക് പതിനഞ്ച് കൊല്ലം ആനക്കുട്ടിയല്ല വലിയ വലിയ ആന മനുഷ്യനായിട്ടുണ്ടെന്നാണ് പറയാൻ പറ്റുമെങ്കിലേ മനുഷ്യനാണ് പതിനഞ്ച് കൊല്ലം വരെ കുട്ടിയാണെന്നും പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പതിനഞ്ച് എന്ന് കണക്കില്ല പ്യൂബർട്ടി പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് അവരുടെ അഡൽട്ട്ഹുഡ് തന്നിൽ നിന്നൊരു പ്രജനി ജനിക്കാൻ ഇടമുള്ള തരത്തിലേക്ക് ശരീരം വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആണും പെണ്ണും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ ഉത്തരവാദികളാണ് ഇതാണ് പരിശുദ്ധ ഇസ്ലാം ഉമ്മയോടും വാപ്പയോടും പറഞ്ഞ് പതിനഞ്ച് വർഷം വളർത്തണം പഠിപ്പിക്കണം അവർക്ക് ലാഇബുഹും സബ്അൻ ഏഴ് വർഷം കുട്ടികളുടെ കൂടെ കളിക്കണം എന്നാണ് ആദ്യത്തെ ഏഴ് വർഷം വാപ്പ വല്യ സീരിയസ് ആയിട്ട് മീശയും ചുരുട്ടി നിൽക്കണ്ട കുട്ടിയോടൊപ്പം എന്ത് ചെയ്യ ഒന്ന് ഫ്രണ്ട്ലി ലാഇബുഹും സബ്അൻ ഇമാമുന അലി റളിയല്ലാഹു അൻഹു ഏഴ് കൊല്ലം കുട്ടിന്റെ ഒപ്പം കളിക്കണം എന്നാണ് ഏഴ് വയസ്സാവുന്നവരെ അവർക്ക് നുണ എന്ന് പറഞ്ഞ സംഗതി കുട്ടിയൊക്കെ അറിയില്ല എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയാം അവരങ്ങനെ പറയും അത് നുണയാന്ന് തെറ്റാണെന്ന് ആലോചിച്ചിട്ടല്ല പറയണത് അവർക്ക് അങ്ങനെ ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള വഴി ഉണ്ടാവും ലാഇബുഹും സബ്അൻ വഅദ്ദിബുഹും സബ്അൻ ഏഴ് വയസ്സാകുന്നവരെ കുട്ടിയുടെ കൂടെ കളിച്ചോ ഏഴ് അടുത്ത ഏഴ് ഏഴ് മുതൽ പതിനാല് വയസ്സുവരെ അദബ് പഠിപ്പിക്കേണ്ട സമയമാണ് എങ്ങനെയാ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം മുതിർന്ന ആളുകളോട് വർത്തമാനം പറയുമ്പോ എന്തെങ്കിലും അവർ മിസ്റ്റേക്ക് ചെയ്താൽ അടുത്ത് വിളിച്ചിട്ട് മോനെ അങ്ങനെയല്ല കേട്ടോ പറയേണ്ടത് ആ കുട്ടികൾ അങ്ങനെയൊക്കെ പറയാം കുട്ടികൾ ഭയങ്കര രസല്ലേ എന്തെല്ലാം കുരുത്തക്കേട് കാണിക്കുന്ന നമ്മളൊക്കെ അന്തം വിട്ടു കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ അമ്മ പറയുന്നത് നിങ്ങളെ സ്വഭാവമാണെന്ന് അല്ലേ വാപ്പ പറയുന്നത് എന്റെ സ്വഭാവമാണ് സംഗതി രണ്ടാമതുമാണെന്ന് പറയല്ലേ നല്ലത് അദ്ദിബുഹും സബ്അൻ ആ രണ്ടാമത്തെ ഏഴ് ഏഴ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കാലം അവർക്ക് നിങ്ങൾ അച്ചടക്കം പഠിപ്പിക്കണം വസാഹിബുഹും സബ്അ പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സുവരെ ആകുന്ന കാലം നിങ്ങളുടെ മക്കളുടെ നല്ല ഒരു കൂട്ടുകാരനായിട്ട് നിങ്ങൾ ജീവിക്കണം അവർക്കിടെ അവരുടെ പ്രയാസങ്ങൾ അവർക്ക് പറയാനുള്ളത് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളായി ഉമ്മയോട്
ആൺകുട്ടികളോ ഉമ്മയോടോ വാപ്പയോടോ അവരുടെ പ്രശ്നങ്ങൾ കൗമാരത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. തുറന്നു പറയാൻ പറ്റുന്ന അവസ്ഥയിൽ നിങ്ങളൊരു നല്ല ഉമ്മയും നല്ല വാപ്പയുമാകുക. ثم ارسل الحبل على عاتقهم പിന്നെ കയർ അവരുടെ തോളിൽ വിട്ടു കൊടുത്താൽ മതി, പിന്നെ നിന്റെ പണി തീർന്നു. ഉലമാ പറയാ 15 വയസ്സ് കഴിഞ്ഞിട്ടും വഴിതെറ്റി പോകുന്ന മക്കളുണ്ട്. നന്നായിട്ട് പഠിപ്പിച്ചതാണ്, മദ്രസയിലൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചതാണ്, അന്നൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിയതാ, റബീ ലെവലിന് കിട്ടിയ ക്ലാസിന്റെയും പ്ലേറ്റിന്റെയും കണക്കില്ല, സമ്മാനങ്ങളെ. അങ്ങനെ പറയും, അമ്മ എന്റെ മോനെ എന്തൊരു ഷാറിൽ പഠിച്ച മോനാ, മദ്രസയില് 10-15 അവനല്ലേ സർട്ടിഫിക്കറ്റ്, ജില്ലാതലത്തിൽ സ്റ്റേറ്റ് തലത്തിൽ എനിക്ക് വയ്യ, ഇതൊക്കെ എന്തേ ഇപ്പൊ ഈ മോനെ പറ്റിയത്, ഇവൻ ഇങ്ങനെ ആയി പോകുന്നു ഞാൻ വിചാരിച്ചില്ലല്ലോ. അങ്ങനെ സംഭവിക്കുന്ന 15 വയസ്സുവരെ അച്ചടക്കം പഠിപ്പിച്ച ഒരു ഉമ്മക്കും വാപ്പക്കും 15 കഴിഞ്ഞിട്ട് വഴിതെറ്റി പോകുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ചോദ്യമില്ല അള്ളാന്റെ അടുത്ത്. എന്റെ ഉമ്മാക്കും വാപ്പാക്കും ചെയ്യേണ്ട ബാധ്യത 15 വയസ്സുവരെ, അത് നിങ്ങൾ ചെയ്തോ? ചെയ്തു. 15 കഴിഞ്ഞാൽ ഈ കിട്ടിയ തർബിയത്ത് ബോധിക്കുകയും ഇനി ഞാൻ ചെയ്യുന്ന പണിക്ക് ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയേണ്ട കുട്ടിയാണിത്. ഹൈസ്കൂളിൽ എത്തിയിട്ടല്ലേ എന്നല്ലേ പറയണ്ട, അവർക്കൊക്കെ എന്തെല്ലാം തിരിയുന്ന നിങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനത്തെ മക്കൾക്ക് ഞാൻ പറയുന്നതോ ചെയ്യുന്നതോ ടെക്സ്റ്റ് ചെയ്യുന്നതോ കോള് ചെയ്യുന്നതോ ഇതൊക്കെ ഞാൻ ഉത്തരവാദിയാണെന്ന തിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ മക്കൾക്കായി കഴിഞ്ഞില്ലേ. അവിടുന്ന് അവരായിട്ട് വഴിതെറ്റുകയാണെങ്കിൽ മക്കൾ വഴിപിഴച്ചു പോയതിന്റെ കുറ്റം ഉമ്മാക്കും വാപ്പാക്കും ഇല്ല. എപ്പല്ല നിങ്ങളെ പണി നിങ്ങൾ ചെയ്തിട്ടുണ്ട്, 15 വയസ്സുവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതുവരെ എങ്ങനെ കൊടുത്ത് ഷവർമിൽ നിന്ന് നടന്നതാ കുട്ടികൾ, ആ അങ്ങനെയാണ് വളർത്തിയത്. അഞ്ഞങ്ങാട്ട് കൂടെ അങ്ങനെ നടക്കുക, നല്ല നല്ല ഫുഡ് അവിടെ ഉള്ളത് അതൊക്കെ തിന്ന അങ്ങനെ വളർന്നു. പിന്നെ വാപ്പ ഗൾഫിലെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ മക്കളൊക്കെ പുടുത്തം വിട്ടു പോയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചോദ്യം, അവിടെ അള്ളാഹുവിന്റെ അടുത്ത് ചോദ്യം, എന്തേ നിങ്ങൾ ചെയ്തില്ല? സയ്യിദുന നൂഹ് നബി അലൈഹി സ്സലാമിന്റെ ഒരു മകൻ വഴിപിഴച്ചു പോയിട്ടുണ്ട്, കനആ എന്ന പേര്, കിനാൻ കനആൻ, വഴിപിഴച്ചു പോയ മകനാണ്. എന്ത് ചെയ്യാൻ പറ്റും? മുസ്ലിമനായിട്ടില്ല. അല്ലാഹുവിന്റെ നബിയും മുർസലും അവ്വലുർ റസൂൽ എന്ന് പറയുന്ന നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഒരു മകൻ നന്നായിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിന്റെ ചില ഖളാഉകളും ഖദറുകളും ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പലതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോകത്ത്. അതുകൊണ്ട് മുഅ്മിനെ ചോദിച്ചു വാങ്ങിക്കോ, അള്ളാഹനോട് ദുആ ചെയ്തോ, നീ എത്ര പഠിപ്പിച്ചിട്ടും എന്തെല്ലാം വാല് പറഞ്ഞു കൊടുത്തിട്ടും ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു സിഡിയോ ഒരു ക്ലിപ്പോ ഏതെങ്കിലും ഒരു ലിങ്കോ അയച്ചു കൊടുത്തതിന്റെ പേരിലാകാം 15 വർഷം നീ വളർത്തിക്കൊണ്ടുവന്ന സർവ്വ നന്മകളും തച്ചുടഞ്ഞു പോയിട്ടുള്ളത്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളും രക്ഷിതാക്കൾ തന്നെ, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ ഭാര്യയിലും ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് തരേണമേ, ഖുർറത്തായുനിൻ, കണ്ണിന്റെ കുളിർമ തരണേ അല്ലാ, വജഅൽനാലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് മുമ്പേ നടക്കാൻ പറ്റുന്ന ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റിത്തരേണമേ. എന്തൊരു ദുആയാ, ചോദിച്ചു വാങ്ങണം അള്ളാഹുവിനോട്, മക്കൾ നന്നാവണ്ടയോ, അവര് നന്മ വേണ്ടയോ? ഇത് മാതാപിതാക്കൾ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ കുറ്റക്കാരാണ്. ഇതൊക്കെ ചെയ്തിട്ട് പഴക്കുന്നവരെ പറ്റി നമ്മൾ ഈ വഴിതെറ്റുന്ന യുവത എന്ന് പറയുന്നത്, അതാണ് വിഷയം. ഇതൊക്കെ പണിയൊക്കെ ചെയ്തിട്ടും വഴിതെറ്റി പോകുന്ന കുട്ടികള്,